ഹായ് ഫ്രണ്ട്സ്, ഞാൻ കൂരുവേലിൻ ജോണി. എൻ്റെ പുതിയ റിയൽ എസ്റ്റേറ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു വ്യത്യസ്തമായ വീഡിയോ ആണ്. കാരണം വില കൂടിയ ഹൗസ് പ്ലോട്ട് ഇരിഞ്ഞാലക്കുട സിറ്റിയിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്ററിനുള്ളിൽ ഇരിഞ്ഞാലക്കുട KSRT ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തെന്ന് പറയാം. YUC എന്ന സഹോദരങ്ങളെ താമസിപ്പിക്കാൻ വേണ്ടി കത്തോലിക്ക സഭ ഉണ്ടാക്കിയ ബെസൈദ എന്ന ആശ്രമത്തിന് തൊട്ട് ചേർന്ന് ദീർഘചതുരാകൃതിയിലുള്ള 1 ഏക്കർ 30 സെൻറ്റ് സ്ഥലമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ സ്ഥലത്തിന് പക്ക പറമ്പാണ്. ശരിക്കും പ്ലോട്ട് തിരിക്കാവുന്ന രീതിയിലുള്ള സ്ഥലമാണ്. ഇതിനകത്ത് ഇതിൻ്റെ ഓർഡർ ഒത്തിരി പുതിയ പുതിയ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് കായ്ക്കുന്ന ജാതി, നല്ല തെങ്ങുകളുണ്ട്, അടയ്ക്കാമരമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം സ്റ്റേജ് അതല്ല, തെങ്ങ് ചൊട്ടയിട്ട് വരുന്നുണ്ടെന്നാണ് ഇതിൻ്റെ ഓണർ പറയുന്നത്. അങ്ങനെയുള്ള ഈ സ്ഥലത്തും മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ അടുത്ത് ആണ് ഭരതൻ്റെ പേരിലുള്ള ഇന്ത്യയിലുള്ള ആകെ ഒരു ക്ഷേത്രം ചെയ്യുന്നത്, കൂടുതൽ മാണിക്യ ക്ഷേത്രം. അപ്പം ചേരൂർ എന്ന ഉള്ള ഈ സ്ഥലത്തിന് സാമീപ്യം കൊണ്ട് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഏത് രീതിയിലുള്ള ആൾക്കാർക്കായാലും വീട് വെച്ച് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു. ഈ സ്ഥലത്തിൻ്റെ ഓരോ ഭാഗവും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇഷ്ടംപോലെ ജലം കിട്ടുന്ന സ്ഥലമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തിന് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി കിടക്കുന്ന സ്ഥലമാണ്. മറ്റൊരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ഈ നിക്നെയിം എന്നാന്ന് അറിയാം? ഈ സ്ഥലം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ നിക്നെയിം അമേരിക്ക കെട്ടുന്നതാണ്. അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ മുഴുവൻ പൈസക്കാർ മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനെ പറയുന്നതായിരിക്കും. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലിവിങ് പ്രോപ്പർട്ടി ആയിട്ട് മാറാവുന്ന ഈ സ്ഥലം, തൊട്ടടുത്തൊക്കെ 10 സെൻറ്റിന് 7 ലക്ഷം രൂപ 6 ലക്ഷം രൂപയാണ് വില പറയുന്നത്. ഒരു സെൻറ്റിന് 6 ലക്ഷം രൂപ പറയുന്ന ഈ സ്ഥലം നിങ്ങൾക്ക് മൊത്തമായിട്ട് നിങ്ങൾ ഒന്ന് കാണുക. ഇരിങ്ങാലക്കുട ടൗണിൽ നിന്നും 2.5 കിലോമീറ്റർ അടുത്ത് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്തിൻ്റെ ശരിയായ പേര് ചേലൂർ കണ്ടേശ്വരം എന്നാണ്. ഈ സ്ഥലത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് മതിൽക്കെട്ടിനോട് ചേർന്നാണ് ബെഡ് സൈഡ് ഓൾഡ് ഏജ് ഹോം സ്ഥിതി ചെയ്യുന്നത്, ബെസൈദ ഓൾഡ് ഏജ് ഹോം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 400 മീറ്റർ മാറിയാണ് ബ്രഹ്മകുളം ക്ഷേത്രം, കണ്ടേശ്വര അമ്പലം തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഏകദേശം 2.5 കിലോമീറ്റർ അകലെയാണ് താലൂക്ക് ഹോസ്പിറ്റൽ ഉള്ളത്. ഈ പ്ലോട്ടിനോട് ചേർന്ന് തന്നെയാണ് പ്രസിദ്ധമായ ക്രൈസ്റ്റ് കോളേജും സ്ഥിതി ചെയ്യുന്നത്. ബാക്കി നല്ല നല്ല സ്കൂളുകളും ഇതിനോട് ചേർന്നുണ്ട്. ഡോൺ ബോസ്കോ തുടങ്ങിയ സ്കൂളുകളും ഇതിനോട് ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്തെപ്പറ്റി ഇതിൻ്റെ ഓണർ പറയുന്നത് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അമേരിക്കൻ കെട്ട് എന്ന് പറയുന്ന ഈ പ്രദേശം മൊത്തത്തിൽ ഇപ്പോൾ നല്ല വില കൂടിയ സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഹൗസ് പ്ലോട്ടുകൾക്കൊക്കെ സെൻറ്റിന് 6 ലക്ഷം 7 ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത്. മാത്രമല്ല, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ പുതിയൊരു കോളനി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള ചുരുങ്ങിയ ഒരു വീടിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 4000 സ്ക്വയർ ഫീറ്റ്, 4500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ വീടുകൾ വെച്ച് അത് താമസിക്കുന്നത്. ഈ സ്ഥലം 10 സെൻറ്റ് 15 സെൻറ്റ് പ്ലോട്ടായിട്ട് തിരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ സ്ഥലം പക്ക പറമ്പാണ്. മാത്രമല്ല, പട്ടയം എന്ന് പറഞ്ഞാൽ വില്ലേജിൽ നിന്നും മുനിസിപ്പാലിറ്റിയിലുമുള്ള എല്ലാ രേഖകളും പക്കയാണ്. ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില സെൻറ്റിന് 3 ലക്ഷം രൂപയാണ്. ശരിക്കും ഒരു നെഗോഷ്യബിൾ ആണ് കേട്ടോ. നല്ല സൗകര്യമുള്ള, എന്നാൽ ടൗണിൽ നിന്ന് ഒത്തിരി അകലമില്ലാത്ത ഒരു സ്ഥലമാണിത്.
ആ കാടുന്നതാണ് കിണർ. കിണറ് കണ്ടാൽ എന്താ സൗന്ദര്യമുള്ള കിണറാണെന്നറിയുള്ളൂ. ഇഷ്ടം പോലെ വെള്ളമുണ്ട്, ഒരിക്കലും ഡ്രൈ ആവാത്ത, പറ്റാത്ത, എല്ലാ കാലാവസ്ഥയിലും നല്ല രീതിയിൽ കിട്ടുന്ന നല്ല ടേസ്റ്റുള്ള വെള്ളമാണ് ഈ കിണറ്റിലേത്. കാരണം അത്രയ്ക്ക് നല്ല ഉറവയുള്ള കിണറാണിത്. മാത്രമല്ല ഈ പ്രദേശത്ത് ഇഷ്ടംപോലെ ജലം കിട്ടുകയും ചെയ്യും. ഇത് ഈ സ്ഥലത്തിന് ചുറ്റും മതിലുകളൊക്കെ കെട്ടി ലാവിഷായിട്ട് തിരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ സ്ഥലത്തിനുള്ളിൽ ഇതിൻ്റെ ഇപ്പോഴത്തെ ഓണർ ജാതി തുടങ്ങിയ തെങ്ങ് തുടങ്ങിയ എല്ലാവിധ വൃക്ഷങ്ങളും വെച്ച് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, ഈ പ്ലോട്ടിൻ്റെ പറ്റിയ ഒരു പ്രത്യേകത എന്താ? ഇതിൻ്റെ തൊട്ടടുത്താണ് ബ്രഹ്മകുളം ക്ഷേത്രം. അത് കഴിഞ്ഞ ബ്രഹ്മകുളിയുടെ അപ്പുറത്ത് നീങ്ങിക്കഴിഞ്ഞാൽ കണ്ടേശ്വര അമ്പലം. കണ്ടേശ്വര അമ്പലം ശിവൻ്റെ ക്ഷേത്രമാണ്. പ്ലസ് 1 കിലോമീറ്ററിലെ ചേലൂർ പള്ളി. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശരിക്കും ഇരിങ്ങാലക്കുടയിൽ നിന്ന് എന്തോരമുണ്ട് ഇങ്ങോട്ട്? 2.5 കിലോമീറ്റർ. 2.5 കിലോമീറ്റർ ഉണ്ട്, അത്രേ ഉള്ളൂ. ഇവിടെ മഴവെള്ളത്തിൻ്റെ ഒരു ശല്യം ഇല്ല, വെള്ളക്കെട്ടുണ്ടാവുകയില്ല. ഒരു കാരണം പണ്ട് പതിനെട്ടിലും വെള്ളം കൊണ്ട് കയറിയില്ല, കയറില്ല. ക്ഷാമില്ല, കിണറ്റിൽ 24 ദിവസം വെള്ളം. ഈ പറമ്പ് മുഴുവൻ നനച്ചിട്ടാലും അങ്ങനെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് 2.5 കിലോ ഇരിങ്ങാലക്കുടയിൽ നിന്ന് 2.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ ഭൂമിയുടെ പ്രത്യേകതകളാണ് ഇപ്പോൾ ആ സാറ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ മൊത്തം വിവരണങ്ങളും കേട്ടു, മൊത്തമായിട്ട് കണ്ടു. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായിരിക്കുന്നത്? നല്ല സ്റ്റൈലെ സ്ഥലം, സെൻറ്റിന് 300,000 രൂപയാണ് ചോദിക്കുന്നത്. ഇത് ഈ 300,000 രൂപ ചോദിക്കുന്നതിൽ തെറ്റ് പറയാനല്ല, നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മൊത്തം ഹൗസ് ബോട്ടാണ്. ഈ കിടക്കുന്ന ഹൗസ് ബോട്ടൊക്കെ സെൻറ്റിന് 700,000 രൂപയാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇരിങ്ങാലക്കുട സിറ്റിയിൽ നിന്ന് തൊട്ടടുത്തുള്ള ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കൂരുവെലി ജോണി എന്ന യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെടുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ബൈ. സെൻറ്റിന് 300,000 രൂപയാണ് ചോദിക്കുന്നത്. ഇരിങ്ങാലക്കുട സിറ്റിയിൽ നിന്ന് തൊട്ടടുത്തുള്ള ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കൂരുവെലി ജോണി എന്ന യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെടുക. അടുത്ത